പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ല നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയം ഫിഷർ എഫക്റ്റ് എന്ന മാക്രോ എക്കണോമിക് കോൺസെപ്റ്റാണ്. ഇനി എന്താണ് ഫിഷർ എഫക്റ്റ് എന്നത്? ഒരു ഇക്വേഷൻ രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ അത് അറിയുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഇൻട്രസ്റ്റ് റേറ്റുകളെ നിങ്ങൾ പരിചയപ്പെട്ടേ പറ്റത്തുള്ളൂ. അതറിയാമെങ്കിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഫിഷർ എഫക്റ്റ് എന്ന പേര് ലഭ്യമാകാനായിട്ടുള്ള കാരണം ഞാനിവിടെ പറയുന്നുണ്ട്. ഇർവിങ് ഫിഷർ എന്ന് പറയുന്ന ആളുടെ പേരോട് ചേർന്നിട്ടാണ് ഫിഷർ എഫക്റ്റ് എന്ന പേര് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ രണ്ട് പലിശ നിരക്കുകളെ പരിചയപ്പെടാൻ പോവാണ്. ഒന്ന് നോമിനൽ, ഒന്ന് റിയൽ. നോമിനൽ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുകയാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ കിട്ടുന്ന തുക വെച്ച് എത്ര സാധനം വാങ്ങാൻ പറ്റുന്നു എന്നതിനെയാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നിങ്ങൾ 100,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്നിരിക്കട്ടെ. 100,000 രൂപ നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് 5,000 രൂപയാണ് നിങ്ങൾക്ക് പലിശയായിട്ട് ലഭ്യമായിട്ടുള്ളത്. ഇതിനെയാണ് നോമിനൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പൈസയാണ് 5,000 അല്ലേ. ഇറ്റ് റിഫ്ലക്ട്സ് ദ ഫിനാൻഷ്യൽ റിട്ടേൺ ആൻഡ് ഇൻഡിവിജ്വൽ ഗെറ്റ്സ് വെൻ ഹി ഡെപ്പോസിറ്റ്സ് മണി. അദ്ദേഹം, ഒരു മനുഷ്യൻ നിക്ഷേപിക്കുമ്പോൾ കിട്ടുന്ന ഫിനാൻഷ്യലായിട്ടുള്ള നേട്ടത്തെയാണ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എത്ര രൂപ കിട്ടി എന്ന് ചോദിച്ചാൽ അത് നോമിനലാണ്. നേരെ മറിച്ച് ആ 5,000 രൂപ വെച്ച് നിങ്ങൾ എത്ര രൂപയുടെ സാധനം വാങ്ങാൻ പറ്റി, ഇതാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. നിങ്ങൾ 5,000 രൂപ വെച്ച് നിങ്ങളൊരു 100 കിലോ അരി വാങ്ങിച്ചു എന്നിരിക്കട്ടെ. 100 കിലോ അരിയാണ് നിങ്ങളുടെ പർച്ചേസിംഗ് പവർ അല്ലേ. ഇതിനെയാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പൈസയെ സൂചിപ്പിക്കുന്നു. റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പൈസ വെച്ച് എത്രത്തോളം ഗുണമുണ്ടായി, അല്ലെങ്കിൽ എത്രത്തോളം സാധനങ്ങൾ വാങ്ങാൻ പറ്റി, അല്ലെങ്കിൽ ഈ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, ദ പർച്ചേസിംഗ് പവർ എത്രത്തോളമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് 5,000 രൂപ പലിശ കിട്ടി എന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ 100,000 രൂപ നിക്ഷേപിച്ചു, 5,000 രൂപ പലിശ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ വർഷം നിങ്ങൾ ഈ 5,000 രൂപ വെച്ച് നിങ്ങൾക്ക് എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 500 കിലോഗ്രാം അരി വാങ്ങിച്ചു എന്ന് അനുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ഉദാഹരണം, നിങ്ങൾ 5,000 രൂപ പലിശ കിട്ടിയ സമയത്ത് കിലോഗ്രാം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് 500 കിലോഗ്രാം അരി വാങ്ങിച്ചു എന്ന് അനുമാനിക്കുക. സപ്പോസ് അടുത്ത വർഷം നിങ്ങൾക്ക് ബാങ്ക് അതേപോലെ തന്നെ 5,000 രൂപ തന്നു എന്ന് വെച്ചാൽ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മാറിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രാവശ്യം നിങ്ങൾ 500 കിലോഗ്രാം അരിയാണ് വാങ്ങുന്നതെങ്കിൽ 300 കിലോഗ്രാം അരിയെ വാങ്ങാൻ പറ്റുന്നുള്ളൂ. എന്താ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ 500 കിലോഗ്രാം അരി വാങ്ങിച്ചു 5,000 രൂപ വെച്ച്, ഈ വർഷം അതേപോലെ തന്നെ ബാങ്ക് 5,000 രൂപ തന്നു, പക്ഷെ നിങ്ങൾക്ക് 300 കിലോഗ്രാം അരിയെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ? എന്താണ് ഇവിടെ സംഭവിച്ചിട്ട്, എന്ത് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്? പ്രൈസിൽ വന്നിട്ടുള്ള മാറ്റമാണ് അല്ലേ. വില കൂടിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്നതിൻ്റെ അളവ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പ്രധാനം എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എത്ര വാങ്ങാൻ പറ്റി എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? നിങ്ങൾക്ക് എത്ര കിട്ടി എന്നത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ അല്ലേ. നിങ്ങളുടെ ആക്ച്വലി ഉള്ള നേട്ടം അവിടെ പറയുന്നില്ല. നിങ്ങൾക്ക് 5,000 രൂപ കിട്ടി എന്ന് പറയുന്നു. പക്ഷേ ഈ 5,000 രൂപ കഴിഞ്ഞ വർഷം കിട്ടുന്ന അതേ 5,000 ഇന്നത്തെ വർഷം കിട്ടുന്ന 5,000 അതേ മൂല്യം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പഠിച്ചേ പറ്റത്തില്ല. അപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഉൾപ്പെടുന്നത്? പ്രൈസിലുള്ള വ്യതിയാനം കൂടെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് എത്ര അളവിലാണ് വ്യത്യാസം വരുന്നു എന്നത് എവിടെ പഠിക്കുന്നുണ്ട്? റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ഞാൻ ഫിഷർ പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് പോവാണ്. ഫിഷറിൻ്റെ എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ ഫിഷറിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ R=I - π എന്നതാണ് ഫിഷേഴ്സ് ഇക്വേഷൻ എന്ന രീതിയിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ആർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, നിങ്ങൾക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള നേട്ടം. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താന്ന് നോക്കി, ഐ എന്ന് പറയുന്ന നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്, -π എന്ന് പറയുന്നത് എന്താണ്, പ്രൈസിൽ വന്നിട്ടുള്ള ചേഞ്ച്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള പദം ഇൻഫ്ലേഷൻ എന്ന പദമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഉദാഹരണം കൂടെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ സേവിംഗ് അക്കൗണ്ട് ഈസ് 4%, ബാങ്ക് നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് 4% പലിശ ഞങ്ങൾ ബാങ്കുകാർ നിങ്ങൾക്ക് തരുന്നുണ്ട്, നിങ്ങൾ ഈ 4% കിട്ടുന്നു എന്നോർത്ത് സന്തോഷിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കാലയളവിൽ
എന്ത് സംഭവിച്ചെന്ന് നോക്കിക്കെ, റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ എന്നത് 3% ആണ്. എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വിലവർദ്ധനവ് 3%. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള നേട്ടം എന്നത് എത്രയാണ്? 4-3 എന്ന് പറയുന്നത് 1. ഇതിനെയാണ് നിങ്ങളുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് എന്തിനെ എടുത്തു മാറ്റുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്, അതിനെയാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മൾ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ വില വർധനവിന്റെ അളവിനെ എടുത്തു മാറ്റുമ്പോൾ കിട്ടുന്നതാണ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. എന്ന് വെച്ചാൽ ഫിഷർ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, ബാങ്കുകൾ നിങ്ങൾക്ക് 10% പലിശ തരുമെന്ന് പറഞ്ഞാൽ സന്തോഷിക്കേണ്ട കാര്യമില്ല. ഈ ഒരു വർഷം കൊണ്ട് സാധനങ്ങളുടെ വിലയൊക്കെ ഏകദേശം 3-4% കൂടിയിട്ടുണ്ടെങ്കിൽ ആ വില വ്യത്യാസം കൂടെ എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായി കിട്ടിയിട്ടുള്ള നേട്ടം അളക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നതാണ് നമ്മളിവിടെ ഒരു ഇക്വേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആക്ച്വലി കിട്ടിയിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. പൈ എന്ന് പറയുന്നത് ഇതേ കാലയളവിൽ കിട്ടിയിട്ടുള്ള വില വർധനവിനെയാണ് പൈ സൂചിപ്പിക്കുന്നത്. ഇതാണ് ഐ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ്. ബാങ്ക് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഐ എന്ന് പറയുന്നത്. അപ്പം ആർ ഈസ് ഈക്വൽ ടു ഐ മൈനസ് പൈ. അപ്പൊ ഇനി നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് നോക്കുമ്പോൾ അത് ക്ലിയർ ആകും. ഫിഷർ എന്താണ് പറയുന്നത് നോക്കിക്കേ, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽസ് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് ദി എക്സ്പെക്ടഡ് ഇൻഫ്ലേഷൻ. റിയൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷന്റെ അളവ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതിനെയാണ്, നോർമൽ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ്റെ അളവിനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നിങ്ങളുടെ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പം റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുന്ന എപ്പോഴാണ്? ആസ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്. ഇൻഫ്ലേഷൻ്റെ അളവ് കൂടുന്തോറും നമുക്ക് ആക്ച്വലി കിട്ടാൻ പോകുന്ന നേട്ടത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെയാണ് ഇതിനകത്ത് പ്രധാനം. എന്താണ് റിയൽ, എന്താണ് നോമിനൽ, എന്താണ് ഫിഷർ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.